ശബ്ദം എപ്പോഴാണ് സംഗീതമാകുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് ശബ്ദം ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് എന്ന് പറഞ്ഞാലേ നമുക്ക് അതിനകത്ത് സംഗീതത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ പാട്ട് യേശുദാസ് ഒരു സ്വരം പാടുമ്പോഴും ഹരിഹരൻ ഒരു സ്വരം പാടുമ്പോഴും ഇത് രണ്ടുപേരാണ് പാടുന്നത് നമുക്ക് മനസ്സിലാവും. രണ്ടുപേരും ട്രെയിൻഡ് സിംഗേഴ്സാണ്. അപ്പോൾ രണ്ടുപേരും കറക്റ്റ് ആ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഈ പിച്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഇത് ഡിഫറൻ്റ് ആണ്. കാരണം അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് രണ്ട് വോക്കൽ കോഡ്സ് ആയതുകൊണ്ട് ഒക്കെ ആ ഓവർ ടോൺസ് ഡിഫറൻ്റ് ആണ്. ഒരേ ഫ്രീക്വൻസിയിൽ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നതും ഗിറ്റാറിൻ്റെ സ്ട്രിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നതും ഫ്ലൂട്ടിൻ്റെ എയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്നതും നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഋതം കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം ആളുകൾക്ക് അതിൻ്റെ പാറ്റേൺ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സിക്സ് എയ്റ്റിലേക്ക് മാറ്റണം. ആളുകൾ തല്ലു തന്നെ. എല്ലാ നോട്ടുകളും സെയിമാണ്. സെയിമാണ്. പക്ഷെ എന്റെ ചോദ്യം ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ശുദ്ധ സംഗീതം എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും പ്രസക്തി? അതുകൊണ്ട് തന്നെ പാടുമ്പോഴും പ്രത്യേകിച്ച് അങ്ങനെ കുറച്ചിലൊന്നും തോന്നേണ്ട കാര്യമില്ല.